ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാക്കിന് ക്രിമിനൽ പശ്ചാത്തലമെന്ന് അന്വേഷണ സംഘം അസ്ഫാക്കിനെതിരെ ഡൽഹി ഗാസിപൂർ പോലീസ് സ്റ്റേഷനിലും പോക്സോ കേസ് ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഗാസിപൂർ പോലീസാണ് അസ്ഫാക്കിനെ അറസ്റ്റ് ചെയ്തത് ഒരു മാസം തടവിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു മറ്റെവിടെയെങ്കിലും ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇത്തരം ഒരു കൊലപാതകം ആദ്യത്തേതാണോ മുമ്പ് പ്രതി സമാന കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തമായ പരിശോധനയ്ക്കാണ് പോലീസ് നീങ്ങുന്നത് അതേസമയം സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായി കേസിലെ മൂന്ന് സാക്ഷികളെ ആലുവ സബ് ജയിലിൽ വെച്ച് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ് നടത്തിയത് പ്രതിയെ തിരിച്ചറിഞ്ഞെന്ന് പ്രധാന സാക്ഷി താജുദ്ദീൻ അറിയിച്ചു കൊലപാതകത്തിന് മുമ്പ് കുഞ്ഞുമായി പ്രതി ആലുവ മാർക്കറ്റിലെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടയാളാണ് താജുദ്ദീൻ സംശയം തോന്നി ചോദിച്ചപ്പോൾ തന്റെ മകളാണെന്ന് പറഞ്ഞാണ് പ്രതി കുഞ്ഞിനെ കൊണ്ടുപോയത് പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്ന് താജുദ്ദീൻ പറഞ്ഞു ഇയാൾ കുഞ്ഞുമായി കയറിയ ബസ്സിലെ കണ്ടക്ടർ ഇതിലുണ്ടായിരുന്ന യാത്രക്കാരി എന്നിവരാണ് മറ്റു രണ്ട് സാക്ഷികൾ ഇവരെല്ലാം പ്രതിയെ തിരിച്ചറിഞ്ഞു തിരിച്ചറിയൽ പരീഡ് പൂർത്തിയായതിനാൽ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് പോലീസ് തീരുമാനം കൊലപാതകം പോക്സോ തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം എന്നിങ്ങനെ ഒൻപത് വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി ആദ്യം കടയിൽ കൊണ്ടുപോയി ജ്യൂസ് വാങ്ങി നൽകിയിരുന്നു പിന്നീടാണ് കുട്ടിയുമായി ആലുവ മാർക്കറ്റ് പരിസരത്ത് എത്തിയത് തുടർന്ന് വൈകിട്ട് അഞ്ചിനും അഞ്ചരയ്ക്കും ഇടയിലാണ് പ്രതി കൃത്യം നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് അസ്ഫാക്ക് ഒരു കുട്ടി പീഡകൻ തന്നെയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നേരത്തെ പത്ത് വയസ്സുകാരി പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് അസ്ഫാഖ് ഗാന്ധി നഗറിലായിരുന്നു ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കേസിൽ ഡൽഹിയിൽ ജയിൽവാസവും അനുഭവിച്ചു വരികയായിരുന്നു അതിനുശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി മുങ്ങുകയായിരുന്നു അസ്വാക് കാലം അവിടെ നിന്നാണ് ഇയാൾ കേരളത്തിലേക്ക് എത്തുന്നത് പിന്നീട് ഇവിടെ സുരക്ഷിത കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു ഇയാൾ മോഷണത്തിലൂടെയായിരുന്നു പണം കണ്ടെത്തി ലഹരി ഉപയോഗിക്കുന്നത് ഏതാണ്ട് മൂന്ന് കൊല്ലമായി ഇയാൾ കേരളത്തിൽ ഉണ്ടെന്നാണ് നിഗമനം അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടു പോകാൻ ഒരാഴ്ച മുമ്പേ പദ്ധതി തയ്യാറാക്കിയിരുന്നെന്ന് പ്രതി അസ്ഫ കാലത്തിന്റെ മൊഴി പോലീസിന് കിട്ടിയിരുന്നു ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാനാണ് പദ്ധതി ഇട്ടത് ഇതിനായി പറ്റിയ ഇടവും കുട്ടികളെയും അന്വേഷിച്ച് നടക്കുന്നതിനിടെയാണ് ആലുവ തായ്ക്കാട്ടുകരയിൽ എത്തിയത് ഒരാഴ്ച മുമ്പ് പെൺകുട്ടിയുടെ കുടുംബം താമസിക്കുന്ന മുക്കത്ത് പ്ലാസയുടെ സമീപം വെച്ചാണ് കുട്ടി ശ്രദ്ധയിൽപ്പെടുന്നത് പെൺകുട്ടി തനിച്ച് വീടിന് പുറത്തു പോകുന്നതും കുറച്ചധികം ദൂരം പോയി സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുന്നതും കണ്ടിരുന്നു കുട്ടി പുറത്തു പോകുമ്പോൾ അമ്മ വീട്ടിനുള്ളിലായിരിക്കും അച്ഛൻ നാട്ടിലില്ലെന്ന് കുട്ടിയിൽ നിന്നു തന്നെ മനസ്സിലാക്കി കുട്ടിയെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലായതോടെയാണ് തട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചത് പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോകാൻ ഉദ്ദേശിച്ചാണ് സംഭവത്തിന് മൂന്ന് ദിവസം മുമ്പേ തന്നെ ഇയാൾ ഈ ഫ്ലാറ്റിൽ മുറിയെടുത്തത് മിഠായി നൽകിയാണ് കുട്ടിയുമായി ആദ്യം അടുപ്പത്തിലാകുന്നത് പിന്നെ എല്ലാ ദിവസവും ഓരോ പലഹാരങ്ങൾ വാങ്ങി നൽകി അടുപ്പവും വിശ്വാസവും നേടി തന്റെ ഒപ്പം കുട്ടി വരുമെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് കടത്തിക്കൊണ്ടുപോയത് കുട്ടിയെ കൊല്ലാൻ ഇയാൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നില്ല എന്നാൽ കുട്ടി വീട്ടിൽ അറിയിക്കുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതോടെയാണ് വക വരുത്താൻ തീരുമാനിച്ചത് പ്രതിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് മൊബൈൽ ഫോണിൽ പോൺ സൈറ്റുകൾ പതിവായി കാണുന്നയാളാണ് ഇയാളെന്ന് പോലീസ് നിഗമനം എന്നാൽ അത് തെളിയിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് മോഷണം പതിവാക്കിയ ഇയാൾ പിടിക്കപ്പെടാതിരിക്കാനാണ് ഫോൺ ഒഴിവാക്കിയതെന്നാണ് വിലയിരുത്തൽ